ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിനായക ചതുർത്ഥിയെ കുറിച്ചാണ്. ഈ വിനായക ചതുർത്ഥിയിൽ ഇതിൻ്റെ ആഘോഷത്തെക്കുറിച്ച് കൂടുതൽ കടക്കുന്നില്ല, അതിലുപരി അതിലുള്ള കുറച്ച് തത്വങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഗണപതി എന്ന് പറയുന്ന നാമം, നമ്മൾ നമ്മുടെ എല്ലാ പ്രവൃത്തികളും തുടങ്ങുന്നത് ഗണപതി എന്ന് പറയുന്ന നാമത്തിലൂടെയാണ്. ഗണപതിയെ സ്മരിക്കാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഗണപതിയെ സ്മരിച്ചു പോകും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഗണപതിയുടെ മൂലമന്ത്രം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓം ശ്രീ ഗണേശായ നമ. 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 ഈ മന്ത്രത്തെ നമുക്ക് മഹാഗണപതി തത്വത്തിൻ്റെ മൂലമന്ത്രമായി കരുതാം. വളരെയേറെ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലാറുണ്ട്, പാരായണം ചെയ്യാറുണ്ട്, ഒരുപാട് മന്ത്രങ്ങൾ. അപ്പോൾ ഈ മന്ത്രങ്ങൾക്കെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കാറുമുണ്ട് ഇത് മൂലമന്ത്രമാണ്, നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഓം ശ്രീ ഗണേശായ നമഃ എന്നുള്ളത് ശ്രീ മഹാഗണപതി തത്വത്തിൻ്റെ മൂലരൂപം, മൂലമന്ത്രം എന്ന് പറയാം. എന്നാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യത്തിൽ ശ്രീ മഹാഗണപതിയെ അല്ലെങ്കിൽ വിഘ്നേശ്വരനെ അല്ലെങ്കിൽ വിനായകനെ പറ്റി പറയുമ്പോൾ നമ്മുടെ തന്ത്രങ്ങളിലെല്ലാം പറയുന്ന കുറച്ചുകൂടി പ്രാധാന്യമുള്ള മൂലമന്ത്രമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു മന്ത്രം കൂടിയുണ്ട്. ആ മന്ത്രം ഓം ഗം ഗണപതയേ നമഃ. ഓം അവിടെ ഒരു ഗം കൂടെ കൊണ്ടുവരും. ഓം ഗം ഗണപതയേ നമഃ. നമുക്ക് ശാസ്ത്രത്തിൻ്റെ വിധി പ്രകാരം ശ്രീ മഹാഗണപതിയുടെ മൂലമന്ത്രമായിട്ട് ഞാൻ ഈ രണ്ടാമത് പറഞ്ഞതിനെ കരുതുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. ഇനി എന്താണ് മൂലമന്ത്രം? അപ്പം ഈ മൂലമന്ത്രം അല്ലെങ്കിൽ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്, കവചമാണ്. മന്ത്രം ഒരു കവചമാണ്, നമ്മളെ സംരക്ഷിക്കുന്നതാണ്. മന്ത്രത്തെക്കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദേവതാ സങ്കല്പത്തിലേക്ക് പോകണം. ദേവതാ സങ്കല്പം. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കോടിക്കണക്കിന് നാഡികളുടെ സംഘാതമാണ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 10 നാഡികൾ, ദശനാഡികളുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും അതിലുള്ള അവയവങ്ങളെയും ഉദ്ദീപിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഈ മന്ത്രങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മന്ത്രങ്ങൾക്കും, ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തെ നമ്മൾ നോക്കിയാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും എന്നൊക്കെ പറയുന്നു, വളരെ താത്വികമായി പറയുന്നുണ്ട്. പക്ഷെ ഞാനതിന് എപ്പോഴും ശരീരമെന്ന്, ഇതിനെ എല്ലാം കൂടെ ചേർത്ത് മനുഷ്യ ശരീരമെന്നോ മനുഷ്യ ജീവനെന്നോ പറയുന്നു. മനുഷ്യ ശരീരം അല്ലെങ്കിൽ മനുഷ്യ ജീവൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ശരീരം നിർമ്മിതമായിരിക്കുന്നത് കോടിക്കണക്കിന് നാഡികളുടെയും അസ്ഥികളുടെയും മജ്ജ മാംസം രേതസ് ഇതിൻ്റെ എല്ലാം കൂടെ സംയോജിതമായ രൂപത്തിലാണ്. ഇതിനെ നമ്മൾ ചുരുക്കി ഇങ്ങനെ പറയാം, അവയവങ്ങൾ. മനുഷ്യ ശരീരത്തിന് അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ മന്ത്രവും
ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ മന്ത്രങ്ങൾക്കും ശാസ്ത്രീയമായി ഒരു മന്ത്രം, ഇപ്പോൾ ഗണപതിയുടെ മൂലമന്ത്രം, ഈ മൂലമന്ത്രം എന്തിനെ ഉദ്ദീപിപ്പിക്കും? നമ്മുടെ മൂലാധാര ചക്രത്തെ ഉദ്ദീപിപ്പിക്കും. മൂലാധാര ചക്രത്തെ ഉദ്ദീപിപ്പിക്കും. അങ്ങനെ ഉദ്ദീപിപ്പിക്കപ്പെടണമെങ്കിൽ, ഞാനിത് വെറുതെ പറഞ്ഞാൽ പോരാ, ഗണപതിയെ ഞാൻ മനസ്സിൽ ധ്യാനിക്കണം. മനസ്സിൽ ധ്യാനിക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ വിക്ഷേപണങ്ങളെ ഒടുക്കണം. മനസ്സെന്ന് പറയുന്നത് വിക്ഷേപിക്കുന്നതാണ്. മനസ്സിൽ നിന്ന് എപ്പോഴും എല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഭൗതികതയിലേക്ക് മുങ്ങിക്കൊണ്ടേയിരിക്കും, പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൗതികതയിലേക്കുള്ള പ്രവാഹം ശ്രീ മഹാഗണപതിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, ഭക്തിയോടെ ഈ മന്ത്രം ഉച്ചരിച്ചാൽ നമ്മുടെ മൂലാധാരത്തെ ചക്രത്തെ ഉദ്ദീപിപ്പിക്കും. അങ്ങനെ മൂലാധാര ചക്രത്തെ ഉദ്ദീപിപ്പിച്ചാൽ അത് ഇടാപിങ്കള നാഡികളിലൂടെ ഈ മന്ത്രത്തിൻ്റെ ശക്തി സുഷുമ്നയിലേക്ക് പ്രവഹിക്കുകയും ആ സുഷുമ്നയിലൂടെ അത് നമ്മുടെ സഹസ്രാരബ്ദത്തിൽ വരെ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ മന്ത്രം നമ്മളെ സംരക്ഷിക്കുന്നതാണ്. എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ശാസ്ത്രീയതയാണ് ഞാൻ പറഞ്ഞത്. ഇത് എല്ലാ മന്ത്രങ്ങൾക്കും ബാധകമാണ്. അപ്പോൾ ഈ മന്ത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് സ്വരങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം എന്താണ് സ്വരങ്ങൾ. അപ്പോൾ ഈ സ്വരങ്ങൾക്കെല്ലാം, ആ സ്വരങ്ങളുടെ എല്ലാം ഉത്ഭവവും ആ സ്വരങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നതും ഒരു പ്രത്യേക തരം ആവൃത്തിയിലാണ്. ഗണം, ഇപ്പം ഗണപതിയിലെ ഗണത്തിന് വളരെയേറെ വൈവിധ്യമാർന്ന അർത്ഥതലങ്ങളുണ്ട്. ഗണം, അപ്പോൾ ഒരാളിൽ ഏറ്റവും ആദ്യം ഗണം എന്ന് പറയുമ്പോൾ വരുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്നുള്ളതാണ് ഗണം. ഓക്കെ, ആ ഗണത്തെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ച് പറയാം സമയത്തിനനുസരിച്ചിട്ട്. അപ്പോൾ എങ്കിലും ആ ഗണത്തിന് കുറച്ചുകൂടെ ശാസ്ത്രീയതയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഗണം എന്ന് പറയുന്നത് ഒരു ആവൃത്തിയെ സൂചിപ്പിക്കുന്നു, ഒരു സവിശേഷതയെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും ഓരോ സവിശേഷതയുണ്ട്. ഈ ഓരോ അവയവവും പ്രവർത്തനക്ഷമമാകുന്നത് അതിൻ്റെ ആവൃത്തിയിലാണ്. അപ്പോൾ ഈ ആവൃത്തിയെ ജനറേറ്റ് ചെയ്യുവാൻ, നിർമ്മിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്, പറയുന്നത്. അപ്പോൾ ഈ ഏത് മന്ത്രമാണെങ്കിലും അതിൽ ഒരു വാക്കെനിക്ക് വീണ്ടും പറയാതിരിക്കാൻ കഴിയില്ല, ഭക്തി. ഭക്തി. അപ്പോൾ നമ്മൾക്ക് വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ബ്രാഹ്മണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്. ഇങ്ങനെ 100,000-ലേറെ എഴുതപ്പെട്ട കൃതികളിലൂടെ ആണ് ഭാരത സംസ്കാരം വളർന്നു പന്തലിച്ചു നിൽക്കുന്നത്. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമ്മൾ പറയുന്ന ജീവിതവൃക്ഷം, ഭഗവത്ഗീതയിൽ 15-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഒരു ജീവിത വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. വേരുകൾ മുകളിലേക്കും മറ്റ് ശാഖകൾ താഴേക്കും വരുന്ന ഒരു ജീവിത വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ജീവിത സങ്കല്പത്തെക്കുറിച്ച് ഇത്ര ഉദാത്തമായി പറഞ്ഞിരിക്കുക മാത്രമല്ല, ആ വൃക്ഷത്തെ വളർത്തുവാനും നിലനിർത്തുവാനും സമ്പുഷ്ടമാക്കുവാനും പറ്റിയുള്ള എല്ലാ വിധികളും ഭാരതീയ സിദ്ധാന്തങ്ങളിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഉണ്ട്. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ശാസ്ത്രമെന്ന രീതിയിൽ കരുതപ്പെടുന്ന ഭൗതിക ശാസ്ത്രങ്ങളെക്കുറിച്ചല്ല. വളരെ തെറ്റിദ്ധാരണയുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാം തെളിയിക്കുന്നതാണ്, നമ്മുടെ കൺമുമ്പിൽ നമുക്ക് വേണ്ടി തെളിയിക്കപ്പെടുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ എല്ലാ ശാസ്ത്രങ്ങളിലേക്കും പോകുന്നത്. പക്ഷേ ശാസ്ത്രങ്ങളൊന്നും തെളിയിക്കപ്പെടുന്നില്ല. തെളിയിക്കപ്പെട്ട ശാസ്ത്രം വേദങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് എഴുതപ്പെട്ട ആളുകളിൽ അനുഭൂതിയായി നിറഞ്ഞതാണ്.
ഭൗതിക ശാസ്ത്രങ്ങളിൽ തെളിയിക്കപ്പെടുന്നതെല്ലാം ഒരു സാഹചര്യത്തിൽ മാത്രം തെളിയിക്കപ്പെടുന്നതും വേറൊരു സാഹചര്യത്തിൽ പരാജയപ്പെടുന്നതുമാണ്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വിവക്ഷിക്കുന്നത് വേദശാസ്ത്രം എന്നാണ്. അപ്പോൾ ഈ വേദശാസ്ത്രങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രീ മഹാഗണപതിയെക്കുറിച്ച് ആദ്യം പറയുന്നത് ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലത്തിലാണ്. ഋഗ്വേദത്തിൽ തന്നെ മഹാഗണപതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഈ നമ്മുടെ ഇതിലേക്ക് വരാം, വിനായക ചതുർത്ഥിയിലേക്ക് ഒന്ന് വരാം. അതിനുശേഷം നമുക്ക് പിന്നീട് വീണ്ടും ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മഹാഗണപതി, നമ്മൾ ഏറ്റവും ആദ്യം എപ്പോഴും നമ്മൾ ഈ ഭക്തിയുടെ പരിവേഷത്തിലൂടെ മാത്രമേ ഇതിനെയൊക്കെ നമ്മൾ പറയുക പോലും ചെയ്യാവൂ. അങ്ങനെ ഭക്തിയിലൂടെ പറയുമ്പോൾ, ഭക്തി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഭാവമാണ്. ആ സ്നേഹം എന്നിലേക്കും നമ്മളുടെ കൂടെ നിൽക്കുന്നവരിലേക്കും ഈ വിശ്വമാകമാനം പടരുന്ന ഒരു സ്നേഹമായി നമ്മളിൽ ഉത്ഭവിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ മാത്രമേ വേദശാസ്ത്രങ്ങളിൽ പറയുന്ന പ്രക്രിയകൾ നടക്കപ്പെടുകയും ചെയ്യൂ. ഞാൻ ഭക്തിയില്ലാതെ ഭഗവത്ഗീത വായിച്ചാൽ എനിക്കൊരു അതിൽ യാതൊരു ഫലവുമില്ല. ഞാൻ ഭക്തിയില്ലാതെ ഗണപതിയുടെ മൂലമന്ത്രമോ ഏത് സ്വരം പ്രണവമോ എന്ത് ഉച്ചരിച്ചാലും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. എന്തെങ്കിലും ഫലം കിട്ടുമായിരിക്കാം, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് കിട്ടില്ല. ഏറ്റവും ആദ്യം ശ്രീ മഹാഗണപതിയെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീ ദേവിയുടെയും പുത്രനാണ്. അത് തന്നെയാണ് മഹാഗണപതിയുടെ ആദ്യത്തെ മഹത്വം. ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീ ദേവിയുടെയും പുത്രനാണ് ശ്രീ മഹാഗണപതി. ഈ മഹാഗണപതിയുടെ സ്വരൂപങ്ങളെന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ പ്രണവസ്വരൂപമാണ്, അഗ്നിസ്വരൂപമാണ്, 432 ദേവതകൾ ചേരുന്ന അത്രയും ചൈതന്യം ശ്രീ മഹാഗണപതിയിൽ ഇരിക്കുന്നുണ്ട്. വിഘ്നങ്ങളെല്ലാം അകറ്റുന്നുണ്ട്. വിഘ്നങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. വിനായകനാണ്. വിനായകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനും വളരെ അർത്ഥ വ്യത്യാസങ്ങളുമുണ്ട്. എങ്കിലും മറ്റൊന്നിനും ശ്രീ മഹാഗണപതി നായകനാക്കാൻ പറ്റില്ല. ശ്രീ മഹാഗണപതി തന്നെയാണ് നായകൻ, വിനായകൻ. ഇങ്ങനെ അവസാനിക്കാത്ത വിശേഷങ്ങളുടെ തത്വമാണ് ശ്രീ മഹാഗണപതി. ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും പുത്രൻ, പ്രണവസ്വരൂപം, അഗ്നിസ്വരൂപം, വിഘ്നേശ്വരൻ, ഇങ്ങനെ തുടങ്ങുന്ന 1008 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഗണപതി സഹസ്രനാമവും ഉണ്ട്. വിഷ്ണു സഹസ്രനാമ സ്തോത്രം പോലെ തന്നെ ശ്രീ മഹാഗണപതി സഹസ്രനാമം, 1008 പേരുകൾ പറയുന്ന സഹസ്രനാമവും കൂടെയുണ്ട്. ഈ നമ്മളുടെ ഈ ആഘോഷം, ആഘോഷം എന്നുള്ള വാക്കും നമുക്ക് മാറ്റാം. ആചാരമാണ് ആഘോഷത്തേക്കാൾ നല്ലത്. ആഘോഷം ആർത്തുല്ലസിച്ച് അവസാനിക്കുന്നുവെങ്കിൽ ആചാരം ഈ വിശ്വം ഉള്ളിടത്തോളം തുടരേണ്ടതാണ് എന്നുള്ള ആശയം ആചാരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ഒരു ആചാരമാണ്. ഈ ആചാരത്തിൽ ഒരുപാട് ആഘോഷങ്ങൾ വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പല ആഘോഷങ്ങൾക്കും നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇതിൻ്റെ കാരണം, നമ്മൾ എന്തുകൊണ്ട് വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ശ്രീ മഹാഗണപതിയുടെ ജന്മദിനമാണ്. ശ്രീ മഹാഗണപതിയുടെ ജന്മദിനമാണ്. നമ്മൾ സെപ്റ്റംബർ 2 ആഘോഷിച്ചു അല്ലേ. അപ്പോൾ ശ്രീ ഇത് സാധാരണഗതിയിൽ വരുന്നത് നമ്മുടെ മലയാള മാസം ചിങ്ങമാസത്തിലാണ്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷം. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ ചന്ദ്രന് ഒരു വൃത്തിക്ഷയം സംഭവിക്കുന്നുണ്ട്. അതിൽ 2 വൃത്തിക്ഷയങ്ങളുണ്ട്. ഒന്ന് പൂർണ്ണചന്ദ്രനിൽ നിന്നും അത് ഇല്ലാതാവുകയും മറ്റൊന്ന് ആ അമാവാസിയിൽ നിന്നും വീണ്ടും പൂർണ്ണചന്ദ്രനിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന 2 പക്ഷങ്ങൾ ചേരുന്ന
ഒരു ചക്രം, ഒരു ആവർത്തി, 27 ദിവസം എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു ആവർത്തി. ഇതിൽ വെളുത്ത പക്ഷത്തിൽ നാലാമത്തെ അല്ലെങ്കിൽ ചതുർത്ഥിയിലാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. ഇപ്പോൾ മലയാള മാസത്തിൽ ചിങ്ങമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥിയായിട്ടാണ് നമ്മൾ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഇത് വളരെ ലഘൂകരിച്ച് പറഞ്ഞാൽ ഇത് ശ്രീ മഹാഗണപതിയുടെ ജന്മദിനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൽ ഈ ആചാരത്തിൻ്റെ ഭാഗമായി നമ്മൾ നാല് നിഷ്ഠകൾ പറയുന്നുണ്ട്. ഒന്ന്, ഗണപതി ക്ഷേത്ര ദർശനം ഇതിലൊരു ആവശ്യകതയായിട്ട് പറയുന്നുണ്ട്. ഗണപതി ക്ഷേത്ര ദർശനം. രണ്ട്, പുരാണ കഥാശ്രവണം. മൂന്ന്, ഗണേശ വിഗ്രഹ നിമജ്ജനം. പിന്നെ ഒരിക്കൽ ഊണ്. ഇങ്ങനെ നാല് നിഷ്ഠകൾ നമ്മൾ സാധാരണ ഇതിൻ്റെ ഭാഗം, ആചരണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം നമ്മൾ ഭക്തിയോടുകൂടി പാരായണം ചെയ്യുക എന്ന് പറയുന്നതും വിനായക ചതുർത്ഥിയോട് നമ്മൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് പ്രത്യേക ദിവസമൊന്നുമില്ല, എല്ലാ ദിവസവും നമുക്ക് ആ മൂലമന്ത്രം പറയുന്നതും നല്ലതാണ്. അപ്പോൾ ആ രണ്ട് മൂലമന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് പറഞ്ഞത് ഓം ശ്രീ ഗണേശായ നമഃ. അത് വളരെ എളുപ്പം നമുക്ക് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറ്റുന്നതുമാണ്. ഓം ശ്രീ ഗണേശായ നമഃ. ഗണപതി എന്നുള്ളതിൻ്റെ ചെറിയ ഒരു അവസ്ഥാന്തരം വന്ന രൂപാന്തരം വന്ന് ഗണേശായ, ഗണേശായ നമഃ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈശ്വര സങ്കല്പത്തിലേക്ക് നമ്മൾ മനസ്സ് കൊടുക്കുന്നു, ഈശ്വര സങ്കല്പത്തിലേക്ക് മനസ്സ് കൊടുക്കുന്നു. അധിപതി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഈശ്വര സങ്കല്പത്തിന് കുറച്ചുകൂടെ അർത്ഥവ്യത്യാസവും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് മഹേഷൻ എന്ന് പറയുന്നു. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞത് ഓം ഗം ഗണപതയെ നമഃ എന്ന് പറയുന്നതും, അങ്ങനെ രണ്ട് മൂലമന്ത്രങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ ഒരു ഈ പാരായണം ചെയ്യുകയും നമ്മൾ ഭക്തിയോടെയൊക്കെ ഇതിനെ വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ അവസ്ഥയ്ക്ക് നമ്മൾ സാധകൻ എന്ന് പറയുന്നു. സാധകൻ, അപ്പോൾ അടിസ്ഥാനപരമായി നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത് നമ്മൾ സ്വയം ഒരു സാധകനാകുക. അപ്പോൾ നമ്മളെല്ലാം സാധകരാണ്, അല്ലെങ്കിൽ ഞാനൊരു സാധകനാണ്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം അതേ ഭാവത്തോടുകൂടി ഉള്ളവരാണ് എങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും ഈ പറയുന്നത് കൊണ്ടും എന്നുള്ളൂ അർത്ഥമുണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ വെറും വാക്കുകളായി ഇത് അവസാനിക്കും. ഇനി ഇതിൻ്റെ വേറൊരു പ്രാധാന്യം നമുക്ക്, ഏറ്റവും പ്രകടമായ പ്രാധാന്യം നമുക്കറിയാം. നമ്മളൊരു കൊച്ചുകുട്ടിയെ എഴുത്തിനിരുത്തുന്നു. അപ്പം നമ്മൾ സാധാരണഗതിയിൽ എഴുത്തിനിരുത്തുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മളൊരു ഗുരുനാഥൻ്റെ അടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെ കുട്ടിയെ എഴുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. എങ്ങനെയാണ് നമ്മൾ ആദ്യം എഴുതിക്കുന്നത്? ഓം ഹരിശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. അപ്പോൾ അവിടെയും ഗണപതി വരുന്നുണ്ട്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ, ഒരു പക്ഷേ നമ്മളിത് അറിയുന്നു പോലും ഉണ്ടാകില്ല, പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ പ്രവൃത്തികളും തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആര് വരും? ഗണപതി വരും അല്ലേ? ഗണപതി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗണപതിക്ക് നമ്മൾ പൊതുജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ കണ്ടെത്തുന്നതിനേക്കാളേറെ കുറച്ചുകൂടെ സൂക്ഷ്മതലത്തിലുള്ള ഒരു പ്രായോഗികതയിലേക്ക് ഞാൻ വരാം. പ്രായോഗികതയിലേക്ക് വരാം. ഈ പ്രായോഗികതയിലേക്കും ഏത് ശാസ്ത്രീയതയായിക്കോട്ടെ, ആ ശാസ്ത്രീയതയിലേക്കും വരുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗണപതി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. അപ്പോൾ നമ്മളുടെ പുരാണ കഥകളിലും ഉപനിഷത്തുകളിലും, ഞാൻ ഈ വേദങ്ങളെക്കുറിച്ച് ഒരുപാട് പരാമർശിക്കുന്നില്ല, കാരണം വേദങ്ങൾ കുറേ അബ്സ്ട്രാക്റ്റാണ്, അമൂർത്തമാണ്. ആ അമൂർത്തതയിൽ നിന്ന് നിൽക്കാതെ പുരാണങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പ്രായോഗികതയും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അർത്ഥതലങ്ങളിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഗണപതിയെ നമുക്ക് നമ്മുടെ സൂക്ഷ്മ ബുദ്ധിയായിട്ട് കരുതുക. നമ്മുടെ സൂക്ഷ്മബുദ്ധിയാണ് ഗണപതി. എല്ലാം അതിലുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഗണപതിയെ ആദ്യം സ്മരിക്കുന്നു?
എനിക്ക് എന്ത് കാര്യം ഗ്രഹിക്കണമെങ്കിൽ എന്നിലെ സൂക്ഷ്മബുദ്ധി ഉണരണം. എന്നിലെ സൂക്ഷ്മബുദ്ധി ഉണർന്നില്ലെങ്കിൽ നമുക്കൊരു കാര്യവും ഗ്രഹിക്കാൻ പറ്റില്ല. ആ സൂക്ഷ്മബുദ്ധിയാണ് ഗണപതി. അപ്പോ ജീവന്റെ ബോധതലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ജീവന്റെ സൂക്ഷ്മബുദ്ധിയാണ് ഗണപതി. അതുകൊണ്ട് ഗണപതിയെ തന്നെ നമ്മൾ സ്മരിക്കണം. അതാണ് ഗണപതി എന്ന് പറയുന്ന തത്വത്തിൻ്റെ ഏറ്റവും ലഘൂകരിക്കപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗണപതിയെക്കുറിച്ചുള്ള അറിവിലേക്ക് വരുന്നു. ഗണപതിയെക്കുറിച്ചുള്ള അറിവിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഗണപതിയെ എവിടെ പരാമർശിക്കുന്നു? ഗണപതിയെ നമ്മൾ വേദത്തിൽ പരാമർശിക്കുന്നത് ഋഗ്വേദത്തിലാണ്. ഋഗ്വേദത്തിൽ ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനത് ഒന്ന് വായിക്കാം. എന്താണ് നമ്മുടെ വേദങ്ങളിൽ ഗണപതി? നമ്മുടെ ഈ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ വേദങ്ങളിൽ ഇത് ഒരു വാക്കിലോ ഒരു സാഹചര്യത്തിലോ പറയുമ്പോൾ അത് ഉപനിഷത്തുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ദീർഘിപ്പിച്ച ഒരു ചെറിയ കഥയായിട്ടോ അല്ലെങ്കിൽ തത്വത്തിൻ്റെ രീതിയിലേക്കോ അത് വരികയും, അത് പുരാണങ്ങളിലേക്ക് വരുമ്പോൾ വളരെ അർത്ഥതലങ്ങളുള്ള സാധാരണ മനുഷ്യർക്ക് പോലും ഗ്രഹിക്കത്തക്ക രീതിയിലേക്കുള്ള കഥയായി അവസാനിക്കുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്, പുരാണത്തിൽ ഒരു കഥ പറയുന്നു, അത് ഒരുപക്ഷേ നമ്മുടെ വേദവ്യാസനോ അതേപോലെയുള്ള അത്രയും ദൈവിക തുല്യരായ ദൈവികത്വമുള്ള അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ഒക്കെ ശ്രീ മഹാവിഷ്ണു തന്നെയാണ് വ്യാസൻ എന്ന രീതിയിലാണ് നമ്മളെപ്പോഴും ഇതിനെ കാണുന്നത്. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ ഭഗവാന്റെ സ്വയം സൃഷ്ടമായ കഥകളെ നമ്മൾ വായിച്ചെടുക്കുകയും നമ്മൾ അത് വീണ്ടും വീണ്ടും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും അങ്ങനെ സാധാരണ കേൾവിക്കാർക്ക് ഇത് യാതൊരു യുക്തിയും ഇല്ലാത്ത ഒരു കഥയായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ഈ കഥകളെല്ലാം പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കഥയുടെ പുറകിലും ഒരു സൂക്ഷ്മാർത്ഥമുണ്ട്, ലക്ഷ്യാർത്ഥമുണ്ട്. നമ്മൾ കഥ വായിക്കുമ്പോൾ കേൾക്കുന്ന അർത്ഥം മാത്രമല്ല, അതിന് പുറകിൽ ഒരു സൂക്ഷ്മതലത്തിലുള്ള ഒരർത്ഥവും അതിൻ്റെയും പുറകിൽ അതിസൂക്ഷ്മതലത്തിലുള്ള ഒരു അർത്ഥവും അതിൻ്റെയും പുറകിൽ വളരെ അബ്സ്ട്രാക്റ്റായിട്ടുള്ള മൂർത്തമായിട്ടുള്ള ഒരു ആശയവും തത്വവും അതിലുണ്ട്. ആ ആശയം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ പഠനം എന്ന് പറയുന്നത് എന്താകുന്നുള്ളൂ, അർത്ഥവത്താകുന്നുള്ളൂ. അപ്പോൾ ഋഗ്വേദത്തിൽ രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനെ സങ്കല്പിക്കേണ്ടത്. ഒന്ന്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഗണപതിയെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് തുടങ്ങുന്നു എപ്പോഴും. പക്ഷേ ഋഗ്വേദത്തിൽ രണ്ടാം മണ്ഡലത്തിൽ മാത്രമേ ഗണപതിയെക്കുറിച്ച് പറയുന്നുള്ളൂ. എന്നാൽ ഋഗ്വേദം തുടങ്ങുന്നത് അഗ്നിമീലേ പുരോഹിത എന്ന് പറയുന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ മന്ത്രം അഗ്നിമീലേ പുരോഹിത, അല്ലെങ്കിൽ ആദ്യത്തെ വാക്ക് അഗ്നിയാണ്. അഗ്നിയാണ്. പിന്നീട് നമ്മൾ പറയുന്നു, ഗണാനാം ത്വ ഗണപതിം ഹവാമഹേ കവീം കവീന ഉപമസ്ത്രവസ്ത മമ ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്തപ. അപ്പോൾ സ്പദ, അപ്പോൾ ഇതിൽ ശരിക്കും ഗണപതി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, ഈ പറയുന്ന അഗ്നിയും ഈ പറയുന്ന ഗണപതിയും ഒന്നു തന്നെയാകാം. അപ്പോൾ വേദം തുടങ്ങുന്നത് അഗ്നിയിലാണെങ്കിലും ആ അഗ്നി അതിനുശേഷമുള്ള അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അത് എന്തു തന്നെയാണെന്ന് നമുക്ക് കരുതാം, അഗ്നി തന്നെയാണെന്ന് കരുതാം. കാരണം നമ്മൾ ഗണപതിയുടെ പല വാക്കുകളും നമ്മൾ വരുമ്പോഴത്തേക്ക്, ഗണപതിയുടെ സവിശേഷതകളിലേക്ക് വരുമ്പോഴത്തേക്ക്, ഗണപതിയുടെ നിറമെന്ന് പറയുന്നത് ചുവപ്പ് അല്ലെങ്കിൽ അഗ്നി നിറമെന്നാണ് പറയുന്നത്. ഗണപതിയുടെ നിറം എന്താണ്? അഗ്നി നിറമാണ്.
ഗണപതിക്ക് വലിയ വിശപ്പാണ്. ഗണപതിയുടെ വിശപ്പ് എന്ന് പറയുന്നത് അമിതമായ വിശപ്പാണ്. ഗണപതിയുടെ ദഹനശക്തി എന്ന് പറയുന്നതും അമിതമാണ്. അപ്പോൾ എന്തിനെയും വിഴുങ്ങുവാനുള്ള വായും എന്തിനെയും ദഹിപ്പിക്കുവാനുള്ള ഊർജവും അഗ്നിയുടെ നിറവുമാണ് ഗണപതിയുടെ സവിശേഷതകളെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ മഹാഗണപതി തന്നെയാണ് എന്ന് പറയുന്നത്, അഗ്നി എന്ന് പറയുന്നത്. ഇത് നമുക്ക് വ്യക്തമാക്കി തരുന്നു ഏത്? ഋഗ്വേദം. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ, മഹാഗണപതി എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും പുത്രൻ എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും വളരെ ഗൂഢമായ ഒരർത്ഥമുണ്ട്. ശ്രീ പരമേശ്വരൻ ബോധത്തിൻ്റെ പ്രതീകമാണ്. ശ്രീ പരമേശ്വരൻ എന്ന് പറയുന്നത് ജീവനിലുള്ള ബോധമാണ്. ശ്രീ പരമേശ്വരൻ ജീവനിലുള്ള ഊർജമാണ്. ശ്രീ പാർവതീദേവി ബോധവും ഊർജവും ഉണ്ടെങ്കിൽ മാത്രമേ മറ്റ് ജൈവികതയിലേക്ക്, മനസ്സിലേക്കോ ക്രിയകളിലേക്കോ കർമ്മത്തിലേക്കോ പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ശ്രീ മഹാവിഷ്ണു എന്ന് പറയുന്നത് ചിന്തയുടെ പ്രതീകമാണ്. ചിന്തയാണ്, ബുദ്ധിയാണ്. ഓക്കെ, മഹാവിഷ്ണു ബുദ്ധിയാണ്. ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ബുദ്ധിയാണ്. ബ്രഹ്മാവ് ചിന്തകളാണ്, സൃഷ്ടിയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ നിർവിഘ്നമായി ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഈ ചിന്തകളെ സൃഷ്ടിക്കുന്നതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിയുടെ പ്രതീകം എന്ന് നമ്മൾ പറയുന്നു. ഈ ചിന്തകളിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചിന്തകളെ നമ്മൾ കർമ്മങ്ങളാക്കി മാറ്റുന്നു. ഈ ചിന്തയാണ്, ഈ ബുദ്ധിയാണ് ശ്രീ വിഷ്ണു. അപ്പോൾ ബ്രഹ്മാവ് സൃഷ്ടിയുടെ പ്രതീകമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ ചിന്തകളായും, അതേ സൂക്ഷ്മ ശരീരത്തിലേക്ക് എത്തുമ്പോൾ ശ്രീ മഹാവിഷ്ണു എന്ന് പറയുന്നത് ബുദ്ധിയായും, ഈ ബുദ്ധിയും ചിന്തയെയും കൂടെ കർമ്മതലത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ബോധവും ഊർജവും വേണം. ആ ബോധവും ഊർജവുമായി ശ്രീ പരമേശ്വരനും ശ്രീ പാർവതീദേവിയും രണ്ടല്ലാത്തത് ഒന്നായത്, ബോധവും ഊർജവും കൂടെ ഒന്നായിരിക്കുന്നു. ആ ഒന്നായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്ന് സന്തുലാവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള ആ ആശയത്തെ ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരൻ, പാർവതീദേവി ഈ നാല് ഘടകങ്ങളെ ചേർത്ത് വരുമ്പോൾ, സൃഷ്ടി ബ്രഹ്മാവാണെങ്കിൽ അത് നമ്മുടെ ചിന്തകളാണ്, വിഷ്ണു നമ്മുടെ ബുദ്ധിയാണ്, ശ്രീ പരമേശ്വരൻ നമ്മളുടെ ബോധമാണ്, പാർവതീദേവി നമ്മിലെ ഊർജമാണ്, നമ്മുടെ ജീവിത ഊർജമാണ്, പ്രാണോർജമാണ്. അപ്പോൾ ശ്രീ പാർവതീദേവിയും ശ്രീ പരമേശ്വരനും കൂടെ ചേർന്ന് നമ്മുടെ ബോധവും ഊർജവും ഉണ്ടാകുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ ബോധവുമുണ്ട്, ഊർജവുമുണ്ട്, ബാക്കിയെല്ലാം പിന്നീട് ആർജിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശാസ്ത്രീയതയിലേക്ക് വരുമ്പോൾ നമ്മളുടെ വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തുന്നത് മാത്രമാണ്. നമ്മൾ പറയുന്ന 14 ലോകങ്ങളും നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ്. പ്രാണൻ, ബോധം, കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, ഇങ്ങനെ നമ്മൾ പറയുന്ന പ്രാണവായുക്കൾ, ദശവായുക്കൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒന്നുകിൽ സ്ഥൂല ശരീരത്തിലോ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലോ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഊർജ പ്രവാഹത്തെ എങ്ങനെ നിയന്ത്രിക്കാം, ആ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പഠിക്കുന്നത്, വായിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഭാരതീയ ദർശനങ്ങളിൽ ആർക്കും വായിക്കാൻ വേണ്ടി ഒന്നും എഴുതപ്പെട്ടിട്ടില്ല, ആചരിക്കാൻ വേണ്ടി മാത്രം പ്രാവർത്തികമാക്കി
നടപ്പാക്കി അവനവന് സ്വയം ഉയരാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ ദർശനങ്ങളിൽ നിന്നും ഭാരതീയ ദർശനം എങ്ങനെ മാറി നിൽക്കുന്നു, അതാണ് ആദ്യത്തെ ചോദ്യം. ഒന്ന്, എന്താണ് ഭാരതീയ ദർശനം? ഒറ്റ വാക്കിൽ പറയാം, ഞാൻ ശരീരമല്ല മനസ്സല്ല, ഞാൻ ഈ പ്രകൃതിയുടെ തന്നെ ഭാഗമാണ്. അപ്പൊ ഞാൻ വേറിട്ടല്ല നിൽക്കുന്നത്. ഈ വിശ്വമാകെ ഒരു ബോധമായെടുത്താൽ, ഈ വിശ്വമാകെ ഒരു ജീവനായെടുത്താൽ, ആ ജീവന്റെ ഒരു ഭാഗം ഞാൻ കടമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കടമെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വിശ്വമാകുന്ന ബോധത്തിൽ നിന്നും ഈ വിശ്വമാകുന്ന ഊർജത്തിൽ നിന്നും ഒരു ഭാഗം കടമെടുത്തിരിക്കുന്നു. ഞാൻ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എങ്ങനെ തിരിച്ചു കൊടുക്കണം? എങ്ങനെയാണോ ഞാൻ കടമെടുത്തത്, ഞാൻ കടമെടുക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണനാണ്, എനിക്ക് മറ്റ് മോഹങ്ങളൊന്നുമില്ല, ആശകളില്ല, മോഹങ്ങളൊന്നുമില്ല, ഞാൻ ഒരു അബ്സല്യൂട്ടാണ്. ഈ അബ്സല്യൂട്ട്നെസ് എന്നിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് എവിടെ നിന്നാണോ ഞാൻ കടം മേടിച്ചത് അവിടേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഭാരതീയ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തത എന്ന് പറയുന്നത്. മറ്റ് പല ദർശനങ്ങളിലും അങ്ങനെയല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും എന്നെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടും മോണിറ്റർ ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഒരു ഏജൻസിയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം. ഭാരതീയ ദർശനങ്ങളിൽ അതില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ പോലും പറയുന്നുണ്ട്, നമുക്ക് ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല, ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേ ആശയം തന്നെയാണ് നമ്മളും പറയുന്നത്. നമ്മുടെ ശരീരം മരിച്ചാൽ പോലും അതിൽ പ്രാണോർജമുണ്ട്. ധനഞ്ജയൻ, പ്രാണോർജം അതിലുണ്ട്, ദഹിപ്പിക്കുമ്പോൾ മാത്രമേ അത് വിടവാങ്ങുന്നുള്ളൂ. അപ്പോൾ ജീവനുള്ളതും ജീവനല്ലാത്തതുമായ ശരീരത്തിൽ പോലും പ്രാണനുണ്ടെന്നും ആ പ്രാണൻ ആ ബോൾ ശരീരത്തിൽ നിന്നും വിടുതൽ കിട്ടണമെങ്കിൽ ആ ശരീരം ദഹിപ്പിക്കപ്പെടണം, ഭൗതികമായി പോലും ഇല്ലാതാകണമെന്നുമുള്ള വളരെ ഉദാത്തമായ ഒരു ദർശനമാണ് നമുക്ക് ഉള്ളത്. ഇനി നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വിഷ്ണു അല്ല തുടങ്ങാം, വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു, ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞു, ശിവനെ കുറിച്ച് പറഞ്ഞു, പാർവതീദേവിയെക്കുറിച്ച് പറഞ്ഞു. ഇതിൽ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മാവിനെ പ്രോട്ടോണായിട്ട് കരുതാം, വിഷ്ണുവിനെ ഇലക്ട്രോണായിട്ട് കരുതാം, ശിവനും പാർവതിയും കൂടെ ചേർന്ന് നല്ല സന്തുലാവസ്ഥയിൽ നിൽക്കുമ്പോൾ ശാന്തസ്വരൂപനായ ശിവനെ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന ന്യൂട്രോണായിട്ട് കരുതാം. ഭൗതിക ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതിൽ ശിവനും പാർവതിയും കൂടെ ചേർന്ന് സന്തുലാവസ്ഥയിൽ നിൽക്കുമ്പോൾ അത് ന്യൂട്രോണാണ്. ഈ ന്യൂട്രോണിനെ വിഘടിപ്പിക്കുമ്പോൾ ന്യൂക്ലിയർ എനർജി ഉണ്ടാവുകയും അനന്തമായ ഊർജം ഉണ്ടാവുകയും അത് പ്രോട്ടോണും ഇലക്ട്രോണുമായി വേർപിരിയുകയും ചെയ്യുന്നു. അങ്ങനെ വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന അനന്തമായ ഊർജത്തിൽ എല്ലാം നശിക്കാം. അതാണ് ശിവതാണ്ഡവ നൃത്തം. അപ്പോൾ ശിവതാണ്ഡവ നൃത്തത്തിൻ്റെ ആ രൂപം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഭൗതിക ശാസ്ത്രം എത്തിപ്പെട്ടിരിക്കുന്ന ഏറ്റവും അതീവ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഗൂഢമെന്ന് നമ്മൾ പറയുന്ന ശാസ്ത്ര സത്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് ശിവലിംഗം. ലിംഗം എന്ന് പറഞ്ഞാൽ ലയിച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് മറ്റ് നമ്മൾ പറയുന്ന ലിംഗവുമായിട്ടൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഈ ലോകത്ത് 430-ലേറെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുണ്ട്. ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ്. ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ, കാരണം ഇത് ഇൻഫിനിറ്റ് എനർജിയെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ജ്യാമിതീയ രൂപമാണ്
ശിവലിംഗം എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം അതിനെക്കുറിച്ച് മാത്രം നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് ഏറ്റവും തറപ്പിച്ച് പറയാനുള്ള ഒരു ആശയം എന്ന് പറയുന്നത് ശ്രീ മഹാഗണപതി അഗ്നി സ്വരൂപനാണ് എന്ന് പറഞ്ഞാൽ ഇത് അഗ്നി തന്നെയാണ് എന്ന് നമുക്ക് ഒരു അറിവായി നമുക്ക് ഋഗ്വേദം തരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഉപോത്ബോധകമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സിന്ദൂരാഭൻ, രക്തവസ്ത്രാംഗരാഗൻ, ധൂമ്രകേതു. ധൂമ്രകേതു എന്ന് പറഞ്ഞാൽ പുക കൊടി അടയാളമാക്കിയവെന്നാണ് അതിൻ്റെ മീനിങ്. അല്ലേ, ധൂമ്രകേതു പുക, സ്മോക്കിനെ കൊടിയായി സ്വീകരിച്ചവൻ, അതാരാണ്? അഗ്നിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ലംബോദരൻ, അതായത് വേർട്ടിക്കലായിട്ട് വയറ് തൂങ്ങിക്കിടക്കുന്നവൻ. വയറ് നമ്മളൊരു ഫുട്ബോൾ എടുത്തിട്ട് ഒരു വയറ് തൂങ്ങിയിട്ട് അത് വെർട്ടിക്കലായി ഹാങ് ചെയ്ത് കിടക്കും. അതേപോലെ തന്നെ ലംബമായി തൂങ്ങിക്കിടക്കുന്ന വയറുള്ളവൻ, അനന്തമായ വിശപ്പുള്ളവൻ, അനന്തമായ ദഹന ശക്തിയുള്ളവൻ, എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നത് അഗ്നിയാണ് ലംബോദരൻ. ഈ നാമങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഗണപതി എന്ന് പറയുന്നത് അഗ്നി തന്നെയാണ്, അഗ്നി സ്വരൂപനാണ്. ഞാനിത് പറയാൻ കാരണം, നമ്മൾ എല്ലായ്പ്പോഴും ഗണപതിയെ സ്മരിക്കുകയും ഗണപതിയെ കാണുകയും ഗണപതിയെ കുറിച്ച് ഓർക്കുകയും ചെയ്യുന്നുവെങ്കിലും ഗണപതിക്ക് ഇത്രയും അത്യുന്നത തലങ്ങളിലേക്കുള്ള ഒരു അർത്ഥമുള്ളതായി സാധാരണ പറഞ്ഞു കേൾക്കാറില്ല. ഇപ്പോൾ മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശിവനെയോ പാർവതീദേവിയോ മറ്റ് ദേവീ ദേവന്മാരെയൊക്കെ കരുതുന്നത്ര ഒരു പ്രാധാന്യത്തോടുകൂടി ഗണപതിയെ നമ്മൾ കാണുന്നില്ല എന്നുള്ള ഒരു അറിവിൽ നിന്നാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ചില കഥകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ഒന്ന്, നമ്മൾ പറയാറുണ്ട് ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ നമ്മൾ ചന്ദ്രനെ നോക്കരുത് എന്ന് പറയാറുണ്ട്. ഒരു കഥ പറയുന്നുണ്ട്, അതിന് ഒരുപാട് കഥകൾ കേൾക്കാറുണ്ട്. ആ കഥകളിലൊന്നും എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പറയുന്നില്ല. എങ്കിലും ഒരു കഥ പറയാം. ഇതിൽ പറയുന്നത് ബുദ്ധിയും സിദ്ധിയും പിന്നെ ഗണപതിയുടെ ഭാര്യമാരായിരുന്നു എന്നും അവർ വളരെ സുന്ദരിമാരായിരുന്നു എന്നും എവരുമായി നടന്നു പോകുന്ന ഈ വൈരൂപ്യങ്ങളേറെയുള്ള ശ്രീ മഹാഗണപതി. മഹാഗണപതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരീരത്തിന് ചേരാത്ത വയറ്, ശരീരത്തിനും വയറിനും ചേരാത്ത കാല്, ഈ മനുഷ്യ ശരീരത്തിന് ചേരാത്ത മുഖം, ആ മുഖത്തിന് അഭംഗി വരുത്തുന്ന ഒറ്റക്കൊമ്പ്, ഇങ്ങനെ വൈരൂപ്യങ്ങൾ വളരെയേറെയുള്ള ഈ ശ്രീ മഹാഗണപതി നല്ല സുന്ദരിമാരായ രണ്ട് ഭാര്യയുമായി നടന്നു പോകുന്നത് കണ്ട ചന്ദ്രൻ കളിയാക്കി ചിരിച്ചുവെന്നും അതിന് ശാപം കൊടുക്കുന്നതായിട്ടും അങ്ങനെ ഉള്ള കഥകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൽ, ഈ ദിവസം മാത്രമേ ആ ശാപം നിലനിൽക്കൂ എന്നും വിനായക ചതുർത്ഥി ദിനത്തിൽ മാത്രമേ ആ ശാപം നിലനിൽക്കൂ എന്നും ബാക്കിയുള്ള ദിവസങ്ങളിൽ ശാപം നിലനിൽക്കുന്നതല്ല എന്നും മോക്ഷം കൊടുക്കുന്നതായിട്ടും ഒരു കഥ കേൾക്കുന്നുണ്ട്. പക്ഷേ ആ കഥയുടെ പുറകിലും ഒരു വലിയ യുക്തി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രദേവൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വാരി വിതറുന്ന, നമ്മുടെ മനസ്സിനെ, മനസ്സിൻ്റെ വിക്ഷേപണങ്ങളെ അതി വേഗത്തിലാക്കുന്ന ദേവനാണ് ചന്ദ്രദേവൻ. അപ്പോൾ ചന്ദ്രദേവൻ നമ്മളെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ നല്ല നിലാവുള്ളൊരു രാത്രിയിൽ നമ്മൾ ചുമ്മാതെ ആകാശത്തേക്ക് നിന്ന് നോക്കിയാൽ എന്തെന്നില്ലാത്ത ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ, ജീവ മനസ്സിൻ്റെ ചിന്തകളെ വ്യാപരിപ്പിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന പ്രകൃതക്കാരനാണ് ചന്ദ്രദേവൻ. അല്ലേ? അപ്പോൾ ഈ ചന്ദ്രദേവൻ നമുക്ക് ഈ ചന്ദ്രദേവനിൽ നിന്നും വിടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ചന്ദ്രനിലേക്ക് നോക്കരുത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ഭൗതികതയും നമ്മളെ ആത്മീയതയിൽ നിന്നും പിടിച്ചകറ്റിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ എന്തിനാണ് കണ്ണടയ്ക്കുന്നത്? അപ്പോൾ ഭൗതികതയും ആത്മീയതയും, ഭാരതീയ ദർശനങ്ങളുടെ വ്യത്യാസം, വേദശാസ്ത്രങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു ബൈനോക്കുലറിലൂടെ
ഈ പ്രപഞ്ചമാകെ ദർശിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എൻ കണ്ണടച്ചുകൊണ്ട് എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. അതിന് ഒരു ഉപാധിയുമില്ല. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങൾക്കും ഒരു ദോഷമുണ്ട്, ഉപാധി ദോഷം. ഞാൻ തെർമോമീറ്ററിൽ നോക്കുന്നു, ഞാൻ നോക്കുന്നത് നീളമാണ്, പക്ഷെ ഞാനത് ചൂടാണ്, ടെമ്പറേച്ചറാണെന്ന് പറയുന്നു, അത് ഉപാധി ദോഷമാണ്. അപ്പോൾ നിങ്ങൾ ഒരു ഉപാധി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതല്ല കിട്ടുന്നത്, മറ്റെന്തോ ആണ്. ആ മറ്റെന്തോ ഒന്നിനെ വെച്ചുകൊണ്ട് നമ്മൾ നിർമ്മിതിയിലേക്ക് തുടങ്ങുന്നു. ഭൗതികശാസ്ത്രം നിർമ്മിതി തുടങ്ങുന്നത് ഉപാധി ദോഷത്തിൽ നിന്നാണ്. ആ ഉപാധി ദോഷത്തിൽ നിന്ന് തുടങ്ങി തുടങ്ങി കെട്ടിപ്പൊക്കുന്ന ഈ കൊട്ടാരങ്ങളെല്ലാം ചീട്ടുകൊട്ടാരങ്ങളാണ്. ഇത് തകർന്നു വീഴും. ഇങ്ങനെ തകർന്നു വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതികതയെ അല്ല ശ്രദ്ധിക്കേണ്ടത്, ആത്മീയതയിലേക്കാണ്. നിങ്ങൾ നിങ്ങളെയാണ് അറിയേണ്ടത്, നിങ്ങൾക്ക് പുറത്തുള്ളതിനെ അല്ല അറിയേണ്ടത്. ഞാൻ എന്നെ അറിയാതെ ഞാനല്ലാത്ത എല്ലാത്തിനെയും അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ എന്നെ അറിയുന്നില്ല. എനിക്ക് 33 ട്രില്യൺ സെല്ല്, എൻ്റെ ശരീരത്തിൽ 33 മുതൽ 64 ട്രില്യൺ വരെ ജീവനുള്ള കോശങ്ങളുണ്ടെന്നും ഈ കോശങ്ങൾ ഓരോന്നിനും വ്യത്യസ്തമായ ജീവിതമാണെന്നും, പക്ഷേ ഇത്രയും ട്രില്യൺസ് ഓഫ് കോശങ്ങളെല്ലാം കൂടെ ചേർന്ന് എനിക്ക് ഒരു മനസ്സാണെന്നും, ആ മനസ്സാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്നും, ആ മനസ്സിലൂടെയാണ് ഈ സ്ഥൂല ശരീരത്തിലൂടെയാണ് ബുദ്ധിയും എല്ലാം പ്രവർത്തിക്കുന്നതെന്നും, ഇങ്ങനെ അനേക കോടി കാര്യങ്ങൾ നിറഞ്ഞ് എന്നെ ഞാൻ അറിയാതെ എൻ്റേതല്ലാത്തതിനെ എല്ലാത്തിനെയും നോക്കി ഞാൻ എൻ്റെ ജീവിതം കളയുന്നു. ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, ഓ ഇതെന്താണ്, അത് ടി വിയാണ്, അതെന്താണ്, അത് മൊബൈലാണ്, അതെന്താണ്, ഓ അത് സോഫയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് മുഴുക്കെ എൻ്റേതല്ലാത്തതാണ്, എന്നെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ വേദശാസ്ത്രങ്ങൾ ചിന്തിക്കുന്നത് എന്നെ കുറിച്ചാണ്. എന്നെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഭാവത്തെക്കുറിച്ചല്ല, ഈ വിശ്വത്തിൻ്റെ ഭാഗമായി ഈ വിശ്വമാകെ ഒരു ജീവനാണെന്നും, ഈ ശരീരത്തിലുള്ള 66 ട്രില്യൺ സെല്ലുകളിൽ ഓരോ സെല്ലും ഓരോ ജീവനാണെന്നും, ആ ഓരോ സെല്ലിനെയും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും, ഞാൻ സംരക്ഷിക്കപ്പെട്ടാൽ ഈ വിശ്വമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും, ഈ വിശ്വത്തിൻ്റെ ബോധമാണ് സംരക്ഷിക്കപ്പെടുന്നതെന്നും ഉള്ള തിരിച്ചറിവ്, അതാണ് വേദശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ തിരിച്ചറിവിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലെ, നമ്മുടെ തിരിച്ചറിവിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് നോക്കാതിരിക്കുക, കണ്ണടയ്ക്കുക. അതിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ട ഉപാധികളുള്ള സ്ഥലമാണ് ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റളവ്, ആ മതിൽക്കെട്ട് എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്, മനുഷ്യ ശരീരമാണ്. അതിനകത്തിരിക്കുന്ന പ്രതിഷ്ഠ പരമാത്മാവാണ്, ഞാൻ ജീവാത്മാവാണ്. പരമാത്മാവിലേക്ക് ലയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട അന്തരീക്ഷമാണ് ക്ഷേത്രം. ഞാൻ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി മുഴുക്കെ എൻ്റെ ശരീരത്തിലേക്ക് വരികയും എൻ്റെ സകല ജീവിത ചക്രങ്ങളെയും, നമ്മുടെ ശരീരത്തിലെ സപ്തചക്രങ്ങളെയും ഉത്തേജിപ്പിക്കുകയും അതുവഴി ഓരോ കോശങ്ങൾക്കും ഉത്തേജനം ഉണ്ടാവുകയും എൻ്റെ മനസ്സിലേക്ക് അനുഭൂതി നിറയുവാനും വേണ്ടി ശാസ്ത്രീയമായി സൃഷ്ടിക്കപ്പെട്ട ഇടമാണ് ക്ഷേത്രം. അതിൻ്റെ ശാസ്ത്രവിധി പ്രകാരം ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഇത് ഉണ്ട്. അപ്പോൾ അതാണ് ക്ഷേത്രത്തിൽ പോകണമോ പോണ്ടയോ എന്നുള്ള ചോദ്യമാണ് എപ്പോഴും ഉത്ഭവിക്കുന്നത്. എല്ലാവരും പറയാറുണ്ട് ഈശ്വരൻ എല്ലായിടത്തുമുണ്ട്, പിന്നെ ഞാൻ എന്തിന് ക്ഷേത്രത്തിൽ പോകണം? താത്വികമായി ശരി തന്നെയാണ്, ഞാനും ഈശ്വരനാണ്. അപ്പോൾ പിന്നെ എല്ലായിടത്തും ഈശ്വരനുണ്ടല്ലോ, എൻ്റെ മുമ്പിലുള്ളതെല്ലാം ഈശ്വരനാണ്, ഞാനും ഈശ്വരനാണ് എല്ലായിടവും. പക്ഷേ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഇടമല്ല, ഒരു സ്ഥലമല്ല, ഒരു വെറുമൊരു നിർമ്മിതിയല്ല. അത് ജീവോർജത്തെ, ജൈവോർജത്തെ, പ്രാണോർജത്തെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ലബോറട്ടറിയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് വരാം.
ക്ഷേത്ര നിർമ്മിതിയിലേക്കും വരാം. അപ്പം ഇനി എനിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഗണപതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഗണപതി ഹോമം. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലെല്ലാ മാസവും ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുമായിരുന്നു. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഗണപതി ഹോമം അല്ലെങ്കിൽ ഹോമം എന്ന് പറയുന്ന ഒരു പ്രക്രിയ, ഒരു കർമ്മം നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ ചക്രങ്ങളിൽ, ചക്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾക്ക് കോടിക്കണക്കിന് നാഡീ ഞരമ്പുകൾ ചേർന്ന ഈ ശരീരത്തിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള 10 ജോയിൻസ് ഉണ്ട്, 10 നാഡീ സംഗമ ക്ഷേത്രങ്ങളുണ്ട്. ഈ സംഗമ ക്ഷേത്രങ്ങളിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത് മൂലാധാരം എന്ന് പറയും. നമ്മൾ തറയിൽ ചമ്രം പണിഞ്ഞിരിക്കുമ്പോൾ മൂലാധാരം പൃഥ്വീതലത്തിലേക്ക് വരുന്നു, പൃഥ്വീതലത്തിലേക്ക് വരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഞാൻ പത്മാസനത്തിലിരിക്കുന്നു, എൻ്റെ മൂലാധാര ചക്രവും പൃഥ്വിയും കൂടെ ഒരേ തലത്തിലേക്ക് വരുന്നു. എൻ്റെ മുമ്പിൽ ഒരു അഗ്നികുണ്ഡമുണ്ട്, അഗ്നികുണ്ഡം. മൂലാധാരമെന്ന് പറയുന്നത് ഗണപതി സ്വരൂപമാണ്, ഗണപതിയുടെ ഇരിപ്പിടം. വിഷ്ണുവിൻ്റെയും പറയും, ഗണപതിയുടെയും വിഷ്ണുവിൻ്റെയും ഇരിപ്പിടം എന്ന് പറയുന്നത് മൂലാധാരമാണ്. അപ്പം മൂലാധാരം എന്ന് പറയുന്നത് അഗ്നിയാണ്. എൻ്റെ മുമ്പിൽ കുണ്ഡത്തിലിരിക്കുന്നതും അഗ്നിയാണ്. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന കുണ്ഡം എന്ന് പറയുന്നത്, അതിലെ അഗ്നി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിലെ മൂലാധാരമാണ്, ഗണപതിയാണ്. ശരിയല്ലേ? അപ്പോൾ അതാണ് ആ അഗ്നികുണ്ഡം അതിൽ ഇരിക്കുക. അപ്പോൾ കുണ്ഡലിനി ശക്തി നമുക്കറിയാം. നമ്മുടെ ഏറ്റവും ശരീരത്തിൻ്റെ താഴ്ഭാഗത്ത് വളരെ ഉറഞ്ഞുകൂടി കിടക്കുന്ന ഊർജ്ജമാണ്, പ്രാണോർജത്തിൻ്റെ ഊർജ്ജമാണ്. ആ ഊർജത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഊർജത്തെ ഉണർത്തി ഒരു പാമ്പിനെ പോലെ പുളഞ്ഞ് മുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഊർജത്തെ ഉണർത്തണമെങ്കിൽ കുണ്ഡലിനി ശക്തിയെ ഉണർത്തണം. അപ്പോൾ അഗ്നികുണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ കുണ്ഡലിനി ശക്തിയുടെ പ്രതീകമാണ്. കുണ്ഡലിനി ശക്തിയുടെ എന്താണ്? പ്രതീകം. ഇനി ഞാൻ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നു. എന്തിനാണ് മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഒരു മന്ത്രം ഉച്ചരിക്കുമ്പോൾ ആ മന്ത്രം എന്തിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അത് ആ പ്രത്യേക അവയവത്തെ ഉദ്ദീപിപ്പിക്കും. അപ്പം ഞാൻ മന്ത്രങ്ങൾ ചൊല്ലുന്നത് വഴി എൻ്റെ കുണ്ഡലിനി ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഇട പിംഗള നാഡിയെയും ഉദ്ദീപിപ്പിച്ചുകൊണ്ട് സുഷുമ്നയിലേക്കുള്ള ഊർജ പ്രവാഹത്തെ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ നെയ്യൊഴിക്കുന്നു എന്ന് പറയുന്നത് എന്തിൻ്റെ പ്രതീകമാണ്? ഞാൻ മന്ത്രം ഉച്ചരിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. അഗ്നിയുണ്ട്, ഞാനതിൽ ഹവിസ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നെയ്യൊഴിക്കുന്നത് എൻ്റെ മന്ത്രം ശുദ്ധതയോടുകൂടി ഭക്തിയോടുകൂടി ഞാൻ മന്ത്രം ജപിക്കുകയും ആ മന്ത്രം കുണ്ഡലിനി ശക്തിയെ ഉത്തേജിപ്പിക്കുന്നു, അല്ലെങ്കിൽ മൂലാധാര ചക്രത്തെ ഉത്തേജിപ്പിക്കുകയും ഇട പിംഗള നാഡി വഴി സുഷുമ്നയിലേക്ക് ഊർജപ്രവാഹം ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നതിൻ്റെ പ്രതീകമാണ് ഹോമം. അപ്പോൾ ഈ ഹോമം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അവിടെ ഓർക്കുക, നമ്മളെപ്പോഴും ഗണപതി ഹോമം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഗണപതിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്ത, പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രയേറെ പ്രതീകാത്മകമാണ് ഗണപതി സങ്കല്പം. ഗണപതി സങ്കല്പത്തെക്കുറിച്ച് വളരെയേറെ പറയാനുണ്ട്. ഗണപതിയുടെ രൂപത്തെക്കുറിച്ച് പറയാനുണ്ട്, നിറത്തെക്കുറിച്ച് പറയാനുണ്ട്, ഒറ്റക്കൊമ്പിനെ കുറിച്ച് പറയാനുണ്ട്, വയറിനെക്കുറിച്ച് പറയാനുണ്ട്, ഒരുപാടുണ്ട്. സമയപരിമിതി മൂലം നമുക്ക് തൽക്കാലം നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു അനുഗ്രഹമായി കരുതുന്നു. നമസ്കാരം.